ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ നിന ഉണ്ടാക്കാൻ പോണത് നല്ലൊരടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ് നമുക്ക് ഈ എണ്ണയിലൊന്നും ഇട്ട് പൊരിക്കാതെ ഒട്ടും എണ്ണ ചിലവില്ലാതെ തന്നെ നമുക്ക് ഒരു എരിവോട് കൂടിയ നല്ലൊരു നല്ലൊരടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിനായിട്ട് ഞാനിതവിടെ ആദ്യം തന്നെ ഒരു അര ഗ്ലാസിൻ്റെ മേലെ മുക്കാൽ ക്ലാസ്സോളം ഇളം ചൂടുള്ള പാലെടുത്തിട്ട് അതിക്ക് അര ടീസ്പൂണ് ഈസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ പാലല്ല വെള്ളമാണെങ്കിലും ഇളം ചൂടുള്ള വെള്ളം ആവണം കൂടുതൽ ചൂടായാൽ നമ്മളെ ഈസ്റ്റ് ഇവിടെ ആക്റ്റീവ് ആവൂല അപ്പോൾ ഞാനിതവിടെ ഒരു ബൗളെടുത്തിട്ട് അതിക്ക് ഒരു കപ്പ് മൈദ ചേർക്കുന്നുണ്ട് അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക അപ്പോൾ അത് ഒന്നര കപ്പോളം ആവശ്യമുണ്ട് കപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് ഇരുന്നൂറ്റൻപത് ഗ്രാമിൻ്റെ കപ്പാണ് അപ്പോൾ ഒന്നര കപ്പോളം ചേർത്തിട്ടയ്ക്കുക ആവശ്യത്തിനുള്ള ചെറിയൊരു ടീസ്പൂണ് ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിക്ക് ഇതിൽ ഒരു ടേബിൾ സ്പൂണിൻ്റെ പകുതിയോളം നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ മാവിന് ചെറുതായി ഒരു മൈദക്കൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് അത് ആവശ്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യുക അപ്പോൾ ഞാനിതവിടെ ഉപ്പും പഞ്ചസാര ഒക്കെ ചേർത്തിട്ട് നന്നായി കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നമുക്ക് ഈ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ മാറ്റി വെച്ച പാലും ഈസ്റ്റും കൂടി നമുക്കത് ഈ കൊഴിച്ചുകൊടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കണം നമ്മളെ ചപ്പാത്തിക്കൊക്കെ കുഴക്കണം അതേപോലെ തന്നെ കുഴച്ചെടുക്കണം അപ്പം മാവ് നമുക്ക് ലൂസിലാണ് കിട്ടേണ്ടത് നമ്മളെ ചപ്പാത്തിനെക്കാട്ടും ചെറുതായി ഒന്ന് ലൂസാവണം അതുവരെ നമ്മൾ ഓയിലൊന്നും ചേർക്കാതെ തന്നെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണോളം ഓയിൽ അതിന് ഒന്ന് തടവി കൊടുക്കുക നമുക്ക് ഇത് തോന്ന നേരമൊന്നും റെസ്റ്റ് ചെയ്യണില്ല നമുക്ക് ഒരു ഇപ്പം നല്ല ചൂടുള്ള ടൈമായ കാരണം കുറച്ച് നേരം റെസ്റ്റ് ചെയ്താൽ മതി ഞാനിവിടെ പതിനഞ്ച് മിനിറ്റ് നേരെ റെസ്റ്റ് ചെയ്യണുള്ളൂ അപ്പോൾ ഇതിന് നമ്മളെ മസാല റെഡിയാക്കുക ഇതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ആ പാനിൽ മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത്ക്കുന്നത് നമ്മളെ മസാല ഒക്കെ റെഡിയാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ചേർക്കണം അപ്പോഴാണ് നമ്മളെ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തും കൂടി നമുക്ക് ഇതിൽ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായി ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി അതിൽ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഈ ടൈമിൽ നമുക്ക് വേറെ ബീൻസോ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാൻ ഞാൻ പിന്നെ ചിക്കൻ ചേർക്കണ കാരണം കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും ചേർക്കണില്ല ചിക്കന് ഇഷ്ടമില്ലാത്തവർക്ക് വെജിറ്റബിൾസ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടതൊക്കെ അതിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി നമ്മളിത് മൂടി വെച്ചിട്ടൊന്നും വേവിച്ചതല്ല മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് ഈ വെളിച്ചെണ്ണയൊക്കെ ഇടുന്നിട്ട് തന്നെ നന്നായി വേവിച്ചെടുത്തതാണ് അപ്പോൾ കൂടുതൽ വെന്ത് കുഴഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇതേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതൊക്കെ ആ ടീസ്പൂണോളം ചിക്കൻ മസാലയും അര കാൽ ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് ഇതിക്ക് ഒരു രണ്ട് നുള്ളോളം ഒരുപോലെ ഗരം മസാലയാണ് അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നവർക്ക് മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല ഞാൻ അവിടെ പച്ചമുളക് ചേർക്കുന്നില്ല അതുകൊണ്ട് കാർ ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തതാണ് പച്ചമുളക് ഒക്കെ ആകുമ്പോൾ നമ്മുടെ സ്നാക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല അപ്പം നമ്മൾ എപ്പോഴും ചേർക്കുമ്പോൾ മുളക് പൊടിയാണ് നല്ലത് ഒന്നും കൂടി പോവരുത് നമ്മളെ പൊടികളൊക്കെ ഒന്ന് നല്ല ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുകൾ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മളെ എണ്ണയൊക്കെ ഇടുന്നൊന്ന് വെളിച്ചെണ്ണ മൂത്തതിൻ്റെ ശേഷം നമ്മളെ ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കനും ഇവിടെ അധിക ചെയ്ത് വേവിച്ച ചിക്കനാണ് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച ചിക്കനാണ് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കന് ഏത് ചിക്കനായാലും കുഴപ്പമില്ല അപ്പം നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ പൊടിച്ചെടുത്തിട്ടോ ചേർത്താൽ മതി അപ്പോൾ അതിൽക്ക് വേണ്ട ഇത് ചിക്കനും ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം മല്ലിയലും ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മളെ മസാലകളൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ മല്ലിയലയും വേപ്പിൻ്റെലയും കൂടി ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഇനി നമുക്ക് മസാലയാണ് മാറ്റി വെക്കാം അപ്പോൾ അത് റെഡി ആക്കാണ് പിന്നെ നമുക്കത് കുക്ക് ചെയ്യാൻ നേരത്ത് ഒര ടീസ്പൂണോളം ചെറുനാരങ്ങൻ്റെ നീരും കൂടി നമുക്ക് ഇനി ഇതിക്ക് ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതാണ് നമ്മളെ മസാലകളൊക്കെ നല്ല മൂത്തിട് നല്ല സ്മെല്ലുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ എന്താണ് വേപ്പിലയും ഒക്കെ ഇതിൽക്ക് നല്ല ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിതാ വെച്ച മാവ് എടുത്തിട്ടുണ്ട് മുറ്റത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെയിലത്ത് വെച്ചതാണ് അപ്പം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രം തന്നെ വെച്ചു കൊടുക്കണം മേലെ അപ്പം ആ ചൂട് തേണീട്ട് എളുപ്പം പെട്ടെന്ന് ഫ്രീ ആയി കിട്ടും ടൈമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്താൽ മതി അപ്പോൾ അത മാവൊക്കെ ഞാനിതാ അടിയിൽ നിന്ന് ഇങ്ങനെ മേലൊക്കെ ആക്കി കൊടുത്തിട്ട് ഒരു ബോൾസ് മാതിരി ആക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തി എടുക്കാം പരത്തിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഈ പ്ലേറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാൻ നമുക്കൊന്ന് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടൊരു തുള്ളി ഓയിലോ നെയ്യോ എന്തെങ്കിലും തടവി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് അതി വെച്ചിട്ട് നമുക്ക് ഈ പ്ലേറ്റ് വെച്ചിട്ട് കൈ കൈകൊണ്ടിങ്ങനെ പരത്തി കൊടുത്താൽ തന്നെ നല്ല സോഫ്റ്റ് ആണ് മാവ് അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും അത് ചെറുതായിട്ട് ഓരോ ബോൾസ് ആക്കിയിട്ട് ചെറിയ ചെറിയ സ്നാക്ക് സ്നാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം ഞാനിവിടെ ഒറ്റ ഒന്നാക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഞാനിവിടെ ചതുരത്തിലുള്ളൊരു ഷേപ്പ് മൈര്യാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ അങ്ങനെ പരത്തി കൊടുത്താൽ മാത്രം മതി നമ്മൾ വിസക്കും ഇതൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ ഇങ്ങനെ ചെയ്തു കൊടുക്കുക പിന്നെ ഞാനിത് ഒരു നമ്മളെ ഒരു ക്രീമിയുമായിരി നമ്മളെ മസാലയിലൊന്നും ആവാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് അയ്യ് രണ്ട് സ്പൂണ് വെള്ളം കൂടി കൊടുത്തിട്ട് നമ്മൾ അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മളെ മസാല വെച്ചേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാനാണ് അത് നമ്മളെ കഴിക്കുമ്പോൾ നമ്മളെ മസാല ഒന്ന് ഒരു ക്രീമി പോലെ ഉണ്ടാവാനാണ് അപ്പോൾ അതാ ഞാനിത് ഇവിടെ ഇളക്കിയിട്ട് ഇത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഈ പരത്തി വെച്ച് ഇത് അവിടെ വെച്ചിട്ടുണ്ട് ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതീക്കിതാ ഒരു അര ഡിസ്പൂണോളം ചെറുനാരങ്ങൻ്റെ നീര് ഒന്ന് ഒഴിച്ചു കൊടുക്കുക നല്ലൊരു ടേസ്റ്റാണ് ചെറുതായി ഒരു പുളിക്കും വേണ്ടിയിട്ട് നല്ല രുചിയാണീക്കാരം നമ്മളെ മസാല അപ്പോൾ ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി ഇനി നമുക്ക് ഈ പരത്തി വെച്ചേക്ക് നമുക്ക് തക്കാളി സോസ് ഉണ്ടെങ്കിൽ അതൊന്നിങ്ങനെ എല്ലായിടത്തും ഒന്ന് ഏച്ചു കൊടുത്താൽ നമ്മളെ സ്നാക്ക് കഴിക്കുമ്പോൾ നല്ല രുചിയാണീക്കാരം അപ്പോൾ തക്കാളി സോസ് ഇവിടെ ഒന്ന് ചെറുതായി ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ മസാല അതിക്ക് വെച്ചു കൊടുക്കുക ചെറുതായിട്ട് ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെ ഞാൻ ഇവിടെ എല്ലാതും കൂടി ഒന്നാക്കിയിട്ട് ഒറ്റ സ്നാക്കി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഈ കലക്കി വെച്ചതും കൂടി പിന്നെ ഈ മസാലേൻ്റെ മേലെ ഒന്ന് ഇങ്ങനെ അതേപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്കത് കഴിക്കുമ്പോൾ ഒരു ചെറുതായി ഒരു ക്രീമി പോലെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡും ഇനി ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി കൊടുത്തിട്ട് പക്ഷെ അത് പോവേ വേറൊന്നും ആവൂല അത് നല്ല പോലെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ മടക്കുമ്പോൾ അങ്ങനെ റെഡി ആയില്ലെങ്കിലും ഇങ്ങനെ ചെറുതായി ഇങ്ങനെ അങ്ങനെ ആക്കി കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അവിടെ പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് വേണ്ട ആക്കി ആക്കിയെടുക്കട്ടെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് അങ്ങനെ എടുക്കുക ചെറുതായി ഓരോ ബോളാക്കിയിട്ട് റൗണ്ടാക്കിയിട്ടിട്ട് എങ്ങനെ ആയിട്ടും ചെയ്തെടുക്കുക എന്നാലും നല്ല രുചിയാണിത് കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും നമുക്കിതുപോലെ ഓരോന്നുണ്ടാക്കിയാൽ മതി എല്ലാവർക്കും കഴിക്കാനുള്ളത് ഉണ്ടാവും വണ്ടല്ലേ പൊട്ടി പോവാതെ തന്നെ നമ്മളെ അതിന് ടേസ്റ്റി ആയത് റെഡി ആയിട്ടുണ്ട് അപ്പം അതിങ്ങനെ നമുക്കിത് ഞാൻ ബേക്ക് ചെയ്യണത് ഓവലിലല്ല നമ്മളെ ഗ്യാസ് മെലാണ് അപ്പോൾ അത് നമ്മളൊരു കേക്കിൻ്റെ ട്രൈ എടുക്കുക ട്രൈ എടുത്തതിനുശേഷം നമുക്ക് അതിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നെയ്യോ എന്നാലും തട്ടി കൊടുക്കുക ഞാനിവിടെ ഓയിൽ ഒന്ന് എല്ലോടത്തൊന്ന് തേച്ചുകൊടുക്കുന്നുണ്ട് നമ്മളെ സൈഡിലുമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ വെച്ചത് ഇതീക്ക് നമ്മൾ സ്നാക്ക് തീക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ബേക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഗ്യാസും അതുപോലെ ഒരു പാത്രം മൂടിയുള്ള ഒരു പാത്രമാണ് വെച്ചിരുന്നത് അതിലൊരു തട്ട് വെച്ചിട്ട് നന്നായി ചൂടാക്കി ചൂടാക്കിയെടുത്തത് ഇന്ന് ചൂടാക്കിയിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മളാ പാത്രം ആയി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇനി ഒരു മുപ്പത് മിനിറ്റ് നേരം ഇത് ലോ ഫ്ലെയിമിൽ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തെയ്യ് ഓവറാവരുത് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ ഒന്ന് കുത്തി നോക്കുകയും ചെയ്തിരുന്നു പിന്നെ അതിൻ്റെ മേലെ നെയ്യ് തേച്ച് കൊടുത്തിരുന്നു അപ്പോൾ വേടിയെടുത്തിട്ടില്ല അപ്പോൾ അതാണ് നമ്മളെ സ്നാക്ക് വടം നല്ല റെഡി ആയിട്ടുണ്ട് ഉണ്ടില്ല നല്ല സൂപ്പറായിട്ട് നല്ല ഇതായിട്ടുണ്ട് അപ്പോൾ മേലെ ഒന്നും കൂടി നെയ്യൊക്കെ തേച്ച് പിന്നും വെച്ചുകൊടുത്താൽ നമ്മളെ മേലെ അതേപോലെ കളറ് മാറും കളർ ഇല്ലെങ്കിലും നല്ല കുക്കായതാണ് കാര്യം ഞമ്മക്കത് കട്ട് ചെയ്ത് ഒരേ പീസാക്കി എടുക്കാം ഇപ്പം എത്ര പെട്ടെന്നാണ് റെഡിയാക്കാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവർക്കും ഉള്ളത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയാൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക നല്ലൊരടിപൊളി കടിയാണ് അപ്പം അതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് വയ്ക്കുക ഉണ്ടല്ല നല്ല സോഫ്റ്റ് ആണ് നല്ല വന്ന പോലെ ഇരിക്കുന്നുണ്ട് നമ്മളെ ഉള്ളിൽ നല്ല എരിവുള്ള നല്ല മസാലേൻ്റെ കൂട്ടുവാണ് അപ്പോൾ അത് കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായും എല്ലാവരും ഇത് ചെയ്തു നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും അസലമലൈക്കും